ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളുമായി കളത്തിലിറങ്ങിയ അർജന്റീന ശക്തമായ മുന്നേറ്റമാണ് ആദ്യ മിന്നിറ്റുകൾ മുതൽ നടത്തിയത്. 11 മിന്നിറ്റിൽ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ലൊസൽസയുടെ ഇഞ്ച് പെർഫെക്ട് ക്രോസ് ബോക്സിലേക്ക്. ഗോളി മുന്നിൽ നിൽക്കെ ലൊട്ടാറോ മാർട്ടിനസിന്റെ ഷോട്ട് പുറത്തേക്ക്. 16 മിന്നിറ്റിൽ ലൊസൽസ നടത്തിയ മുന്നേറ്റത്തിൽ ബാക്ക് ഹീൽ ചെയ്ത ബോൾ ഗൊൺസാലസിന്റെ ഷോട്ട് ഗോൾ കീപ്പർ ബ്രാവോ സേവ് ചെയ്തു. 18 മിനിറ്റിൽ ലൊസൽസ തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് നൽകിയ ഒരു മനോഹരമായ പാസ്. എന്നാൽ ഗൊൺസാലസിന്റെ ഷോട്ട് നേരെ ബ്രാവോയുടെ കയ്യിലേക്ക്. നിരന്തര അറ്റാക്കുകളുമായി കളി കയ്യിലാക്കി അർജന്റീന. 31 മിനിറ്റിൽ ലൊസൽസോയെ ബോക്സിന്റെ വെളിയിൽ ഫൗൾ ചെയ്തതിന് അർജന്റീനയ്ക്ക് ഫ്രീ കിക്ക്. കിക്കെടുത്ത മെസ്സി മനോഹരമായ ടോപ്പ് റൈറ്റ് കോർണറിൽ ബോൾ എത്തിച്ചു. ഓരോ അർജന്റീന ആരാധകരും ആഘോഷമാക്കിയ ഗോൾ. 37 മിനിറ്റിൽ മെസ്സി റൈറ്റ് വിങ്ങിൽ കൂടി നടത്തിയ ഒരു മുന്നേറ്റം ബോൾ കിട്ടിയ മാർട്ടിനസിന്റെ ഷോട്ട് ഗോൾ കീപ്പർ ബ്ലോക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും മികച്ച പ്ലെയർ മിഡ്ഫീൽഡർ ലൊസൽസ് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി അറ്റാക്കിംഗ് മൈൻഡഡ് ആയിരുന്നു ചിലി. അതിന്റെ പ്രതിഫലവും അവർക്ക് കിട്ടി. 54 മിനിറ്റിൽ ടെഗ്ലോഫിക്കോ വിദാലിനെ ബോക്സിൽ ഫൗൾ ചെയ്തു. വാർച്ചക്കിൽ റെഫറി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. ചിലിക്ക് പെനാൽറ്റി. പെനാൽറ്റി എടുത്ത വിദാലിന്റെ ഷോട്ട് മാർട്ടിനസ് സേവ് ചെയ്തു. എന്നാൽ ബോൾ ക്രോസ് ബാറിൽ തട്ടി തിരിച്ച് ചിലി പ്ലെയറിന്റെ അരികിലേക്ക്. വാർഗസ് എന്ന ചിലി പ്ലെയർ ഹെഡ് ചെയ്ത് പന്ത് വലയിലേക്ക്. സ്കോർ 1-1. ഗോൾ വീണതിനു ശേഷം മികച്ച മുന്നേറ്റം നടത്തി ചിലി. പലവട്ടം അവർ അർജന്റീന ബോക്സിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഫൈനൽ തേർഡിലെ പോരായ്മകൾ കാരണം അർജന്റീനയ്ക്ക് ഒരു ഗോൾ കൂടി നേടാൻ സാധിച്ചില്ല. മെസ്സിയുടെ പ്രകടനം വേറിട്ട് നിന്നു. മനോഹരമായ പാസുകളിലൂടെയും ക്രോസുകളിലൂടെയും അദ്ദേഹം കളം നിറഞ്ഞു. അർജന്റീന കുപ്പായത്തിലെ ലൊസൽസയുടെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ചിലിക്കെതിരെ.